അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വശം വന്ന് കഴിഞ്ഞാലേ നിങ്ങളെ ദുആഉൽ ഖർബ് ചൊല്ലണമെന്ന് പഠിപ്പിച്ചതാ. നിങ്ങളൊരു പ്രതിസന്ധി വന്നാൽ ദുആഉൽ ഖർബ് ചൊല്ലണമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. എല്ലാവരും അവരുടെ മനസ്സിലെ ടെൻഷനുകൾ ദുആഉൽ ഖർബിനോട് ഇറക്കി വെക്കുക. പ്രതിസന്ധികളും ടെൻഷനുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുഃഖഭാരങ്ങളും നിറഞ്ഞ നമ്മുടെ ഈ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ സങ്കടങ്ങളാണ്, ഓരോ വിഷമങ്ങളാണ്. അറിവിന്നിലാവിന്റെ ഓഫീസിന്റെ തിരുമുറ്റത്ത് വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും യാതനകളും പറയുന്ന അറിവിന്നിലാവ് കുടുംബങ്ങളിലെ അവരുടെ കുടുംബത്തിലുള്ള വിഷമങ്ങൾ പറയാ, കടങ്ങളുടെ വിഷമങ്ങൾ പറയാ, രോഗങ്ങളുടെ വിഷമങ്ങൾ പറയാ. സുഖമില്ലാത്ത ആളുകൾ വന്ന വാഹനത്തിലിരുന്ന് എത്രയെത്ര സങ്കടങ്ങളാ അവർക്ക് പങ്കുവെക്കാനുള്ളത്. വേദനകളാണ്, പ്രതിസന്ധികളാണ്, വിഷമങ്ങളാണ്. കുടിക്കാത്ത മരുന്നില്ല ഉസ്താദ്, മജ്ലിസിൽ വെച്ച് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞു പോകുന്ന ദുആഉൽ ഖർബിലൂടെ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. എത്രയെത്ര പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരാണ്, എത്ര അമ്മമാരാണ്, എത്ര ഉമ്മമാരാണ്, എത്ര ബാപ്പമാരാണ്, എത്ര അച്ഛന്മാരാണ്, അവരുടെ വേദനകൾ മാറാൻ, അവരുടെ പ്രയാസങ്ങൾ മാറാൻ, അവരുടെ സങ്കടങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. നൂറുകോട്ടം പ്രശ്നങ്ങൾ ജീവിതത്തിൽ തരയാതെ അറയാതെ അറയാതെ തുടർന്നു കൊണ്ടിരിക്കുമ്പോ അതിൽ ഒന്നൊരു സമാധാനത്തിന് വേണ്ടി ദ്വാരിക്കണേ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി വിഷമങ്ങൾ പറയുന്നവനുണ്ട്. അവരെല്ലാ മനസ്സിന്റെ അടിത്തട്ടിൽ ഓർത്തെടുത്തിട്ട് നിന്നോട് ചോദിക്കുകയാണ്. അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുഃഖഭാരങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണം അല്ലാ. അവരുടെ വിഷമങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ റബ്ബേ. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവര് വന്നതല്ല, എന്ത് കാര്യങ്ങളാണോ അവരിവിടെ പറഞ്ഞത് അല്ല. എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ അല്ല, സന്തോഷം കൊടുക്കണേ അല്ല. അറിവിന്ദിലാവിന്റെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചിട്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണെന്ന് പറഞ്ഞവരുണ്ട്. പടച്ചവനെ അവരുടെ സങ്കടങ്ങൾക്ക്, അവരുടെ വിഷമങ്ങൾക്ക്, അവരുടെ പ്രയാസങ്ങൾക്ക് ഈ പവിത്രമായ മജ്ലിസിനോട് പരിഹാരം കൊടുക്കണം അല്ലാ, പരിഹാരം കൊടുക്കണം അല്ലാ, പരിഹാരം കൊടുക്കണം അല്ലാ, പരിഹാരം കൊടുക്കണേ അല്ലാ. آمين برحمتك يا അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ, നമ്മള് ദുആഉൽ ഖർബ് ചൊല്ലാണ്. നമ്മുടെ അറിവിന്ദിലാവ് ഓഫീസിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അൽഹംദുലില്ലാഹ് ലുഖ്മാൻ എന്ന സഹോദരൻ, അവരുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കൾ ഇവിടെ വന്നിരുന്നു. അതായത് ഞങ്ങളെ ഉപ്പച്ചി ഉണ്ടാക്കിയതാണ്. അറിവിന്ദിലാവിന്റെ ഓഫീസിലേക്ക് നല്ലൊരു ലൈറ്റ്, മാഷാല്ലാ, നല്ല ലൈറ്റ് ഒക്കെ കത്തുന്ന രൂപത്തിലല്ലേ, നല്ല ഒരു ലൈറ്റ്, നല്ല റാഹത്തില്ല, ഒരു അടിപൊളി ലൈറ്റ്. അൽഹംദുലില്ലാഹ് ആ സഹോദരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരന് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ആ സഹോദരന് സന്തോഷം നൽകട്ടെ. മാഷാഅല്ലാഹ്, അള്ളാഹു ആ കുടുംബത്തിൽ ഇനി ഖൈർ കൊടുക്കണേ റഹ്മാനെ, ആ കുടുംബത്തിന്റെ വിഷമങ്ങളെ ഇനി മാറ്റണേ റഹ്മാനെ. ഞങ്ങൾ അറിവിന്ദില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിൽ, ഇതിന്റെ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ജോലിക്കാരെ, അള്ളാഹുവെ അവർക്കൊക്കെ ഇനി ഖൈർ കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാ. ഇന്നും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകള് നാളികേരവും അതേപ്രകാരം വാഴപ്പഴവും കർമൂസ എന്ന് പറഞ്ഞറിയില്ലേ,
കർമ്മത്തി എന്ന് പറയാം ചില നാട്ടില്, കറൂത്ത എന്ന് പറയും ചില നാട്ടില്. നിങ്ങളെ നാട്ടിൽ എന്താ പറയാറില്ല? അപ്പോ 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 അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അച്ചാറും അരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേനയും ചേമ്പും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് കുറെ ആളുകൾ. അള്ളാഹു എന്നെ അവർക്കൊക്കെ ഖൈർ കൊടുക്കണേ. അള്ളാഹു വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ ധാരാളം ആളുകളെ അള്ളാഹുലൊക്കെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നാളെ ഇൻഷാല്ലാ സ്വലാത്ത് മജ്ലിസാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ നമ്മളെ ചൊല്ലാണ് ദുആവിൽ കർബ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചതാണ് ദുആവിൽ കർബ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചതാണ് ദുആവിൽ കർബ്. ദുആവിൽ കർബ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചതാണ്. ഇൻഷാല്ലാ നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഓഫീസിൽ നോട്ടുണ്ടാവും, വെള്ളിയാഴ്ച ലീവാണ്. വ്യാഴാഴ്ച രാത്രി മജ്ലിസിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം. ഇൻഷാല്ലാ രാത്രി വ്യാഴാഴ്ച മാത്രം രാത്രി സന്ദർശനം ഉണ്ടാവും. വ്യാഴാഴ്ച രാത്രി മാത്രം, അല്ലാത്ത സമയം അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി ഉണ്ടാവില്ല. പകലുണ്ടാവും, പകല് രാവിലെ എട്ട് മണി 8:30 മുതൽ ഇൻഷാല്ലാ ആരംഭിക്കും. 8 മണി മുതൽ വാഹനത്തിൽ വരുന്നവരെയും സുഖമില്ലാതെ വാഹനത്തിൽ വരുന്നവരെ, അതേപ്രകാരം ബസ്സിൽ വരുന്നവർ, അവരെയൊക്കെ ആണ് ആദ്യം നോക്കുക. ഇൻഷാല്ലാ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് കുറെ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. ഇന്ന് ഒരു സഹോദരി വെച്ചു, ഉസ്താദ് എന്റെ നാട്ടിലെ രണ്ട് മൂന്ന് അമ്മമാർക്ക് മജ്ലിസിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, വരാൻ പറ്റും, വളരെ സന്തോഷമുള്ളൂ. 26-ാം തീയതിയിലെ പ്രോഗ്രാമിൽ എത്ര അമ്മമാര് വന്ന്, എത്ര അച്ഛന്മാര് വന്ന്, ഓരോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരും എല്ലാവർക്കും സ്വാഗതം. അറിവ് നിലാവിന്റെ തിരുമുറ്റത്തേക്ക് എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റട്ടെ, എല്ലാവരുടെ സങ്കടങ്ങളും, നമ്മുടെ ഒക്കെ സങ്കടങ്ങളും അല്ലാഹു മാറ്റട്ടെ, നമ്മുടെ ഒക്കെ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹുവേ, ഇനിയിപ്പോ അതൊന്ന് കത്തിച്ച് കാണിക്കേണ്ടി വരും. കത്തിച്ച് കാണിക്കണമെങ്കിൽ ഇനിയിപ്പോ സമയം പോവും, ടൈം പോവും. അത് കത്തിച്ച് കാണിച്ചു തരുമോന്ന് ചോദിക്കുന്നു. അതിനി കത്തിച്ച് കാണിച്ചാല് പിന്നെ കേട്ടോ, നമ്മളെ ഓഫീസൊക്കെ കണ്ടില്ലേ, അറിനിലാവിന്റെ ഓഫീസൊക്കെ കണ്ടില്ലേ, കണ്ടോ. 26-ാം തീയതി കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷേ കൊറേ ദൂരത്തായി പോയി, ഒരുപാട് ദൂരങ്ങളിലായി പോയി. പലരും പല ആളുകളും തിരക്കിനിടയിൽ വീണിട്ട് കാലിന് മുറിവ് പറ്റിയവരുണ്ട്, പുര വേദനിച്ചവരുണ്ട്. മറക്കൂല കേട്ടോ, അല്ലാഹുലൊക്കെ ഷിഫ കൊടുക്കട്ടെ, എല്ലാവർക്കും ഷിഫ കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ലാഹു ഷിഫ കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവരും രോഗങ്ങളും അല്ലാഹു മാറ്റട്ടെ. എപ്പോഴും ദുആ, എപ്പോഴും ദുആ. പ്രോഗ്രാമൊക്കെ വളരെ സന്തോഷമായി. പിന്നെ ഒരു വലിയൊരു സങ്കടം എന്താ അറിയോ, 26-ാം തീയതി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനെ ശരിക്കൊന്ന് ഇരിക്കാനെ നല്ലതുപോലെ പറ്റിയില്ല. അതേപ്രകാരം എല്ലാ ആളുകൾക്കും ഭക്ഷണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതാണ് വലിയൊരു സങ്കടം. അതിപ്പോഴും സംഗതി പങ്ങള് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അതിപ്പോഴും മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനാണ്, വല്ലാത്തൊരു സങ്കടമാണ്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ 26-ാം തീയതി നടന്ന പ്രോഗ്രാം ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. എല്ലാവരും പറയും, ഉസ്താദ് ഗംഭീര പ്രോഗ്രാം ോ ഇന്നവരെ കാണാത്ത ജനങ്ങളൊക്കെ കൂടിയല്ലോ, എത്ര ജനങ്ങളാണ്, എവിടുന്ന ഇവരൊക്കെ വന്നത്, ബസ്സും വാഹനം എത്ര പിടിച്ചിട്ട്, സുബഹി മുതല് തലേന്ന് മുതല് അൽഹംദുലില്ലാ എത്ര ആളുകളാണ് ഒഴുകിയെത്തിയത്. എല്ലാരും പറയുമ്പോ മനസ്സോണ്ട് ഞാൻ അൽഹംദുലില്ലാ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളില് സങ്കടമുണ്ട്. പക്ഷേ ആ വന്ന ഉമ്മമാർക്കും ആ വല്യപ്പമാർക്കും വല്യമ്മമാർക്കും ഒക്കെ വേണ്ടത്ര സൗകര്യം ഒരുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ. കാരണം നമ്മള് കരുതിയതിന്റെ അപ്പുറത്തേക്ക് എത്തിപ്പോയി. വല്ലാത്തൊരു നീറ്റൽ, അത് മാറൂല, പക്ഷെ അത് വല്ലാത്തൊരു സങ്കടമായി പോയി, വല്ലാത്തൊരു സങ്കടമായി പോയി. എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും
ഒരുക്കിയിരുന്നു. പക്ഷെ ജനത്തിന്റെ തിരക്ക് കാരണം, എങ്കിലും അൽഹംദുലില്ലാ ഒരാൾക്കും കൂടുതലൊന്നും ഒരു അപകടം ഇല്ലാതെ അള്ളാഹു വളരെ റാഹത്തായി ഭംഗിയായി അത് സമാപിച്ചല്ലോ വളരെ സന്തോഷത്തോടെ. ഒരു അപകടം ഒരു പ്രശ്നം ഒരാൾക്കില്ലാതെ അൽഹംദുലില്ലാ. നാട്ടുകാരും കൂട്ടുകാരും നാട്ടിലെ എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പ്രിയപ്പെട്ട എല്ലാ മതത്തിലുള്ള ആളുകളും വളരെ സജീവമായി അതിന് വേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ വിജയത്തിന് വേണ്ടി പങ്കാളികളായി. ഒരാളെയും മറക്കൂല. അള്ളാഹു എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു ഈ നാട് നല്ല ഐശ്വര്യമുള്ള നാടായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ അങ്ങനെ നമ്മിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. 26-ാം തീയതിയിലെ പ്രോഗ്രാമിൽ വന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവിൽക്കൊക്കെ ഖബറ് സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പല ആളുകൾ റോട്ടിൽ നിന്നാണ് നിസ്കരിച്ചത്, പല ആളുകൾ ഗ്രൗണ്ടിലാണ് കടന്നുറങ്ങിയത്, പല ആളുകളും നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ഫുള്ളായി. ബിൽഡിങ്ങും പന്തലിട്ട ഏരിയയും സ്ഥലങ്ങളൊക്കെ എല്ലാം ഫുള്ളായി, ഭയങ്കര ക്രൗഡായിരുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ അയൽപ്പക്കത്ത് വീടുകളിൽ നിസ്കരിച്ച് മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് അല്ലാഹുദൊക്കെ വലിയൊരു സന്തോഷമായിട്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ ഉമ്മയുടെ ഉപ്പ മരണപ്പെട്ടു. പ്രിയപ്പെട്ട റയീസ് നമ്മുടെ അറിവിനിലാവിന്റെ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്തിരുന്ന ഒരു കുഞ്ഞോനാണ്. അള്ളാഹു ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ ഖബർ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആഉൽ കർബ് ചൊല്ലാണ് ഒരു 11 തവണ ദുആഉൽ കർബ് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ എന്ത് വിഷമമുണ്ടോ അതൊക്കെ മാറണം എന്ന നിയത്ത് വെച്ചിട്ട് മജ്ലിസിൽ ഇരിക്കുക കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞി പുസ്താദും ഇവിടെ ഭാര്യയും അല്ലാഹുൽക്ക് ഖൈർ കൊടുക്കട്ടെ. ഇവിടുത്തെ സ്റ്റാഫുകൾ അല്ലാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് നൽകട്ടെ. അവരെ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ക്യാൻറ്റിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇനി ക്യാൻറ്റിങ് തന്നെ നല്ല റാഹത്തായി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. അല്ലാഹു അതൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ, റാഹത്താക്കി തരട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ അപ്പൊ ദുആഉൽ കർബ് എല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവരും ദുആ ഇരിക്കുക കേട്ടോ. നല്ല വെള്ളം വേണം, വരുന്ന ആളുകൾക്കൊക്കെ വെള്ളം വേണം. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. ഇപ്പൊ അല്ലാഹു നല്ല വെള്ളം തന്നിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെ കിണറ്റിലെ വെള്ളം അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെ കിണറ്റിലെ വെള്ളം അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെ കിണറ്റിലെ വെള്ളം അള്ളാഹു നിലനിർത്തി തരട്ടെ. വരുന്ന ആളുകൾക്കൊക്കെ കടച്ചോനെ ആ വെള്ളം വേണം. വരുന്ന ആളുകൾക്കൊക്കെ ആ വെള്ളം വേണം. അള്ളാഹു നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ദുആഉൽ കർബ് ചൊല്ലുകയാണ് ഞങ്ങളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലിയ ദുആഗാണ്. അത്രയും വലിയ പവറുള്ള ദുആഗാണ് ദുആഉൽ കർബ്, അത്രയും വലിയ പവറുള്ള ദുആഗാണ് ദുആഉൽ കർബ്. പ്രസവ വേദന വരുന്ന പെണ്ണെ, ആ പെണ്ണിന്റെ പരിസരത്തിരുന്ന് ഒരാൾ ദുആഉൽ കർബ് ചൊല്ലിയാൽ ആ പെണ്ണിന് വിഷമങ്ങളില്ലാതെ, വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അല്ലാഹു സുഖപ്രസവം നൽകുമെന്ന് മഹാന്മാരെ ദുആഉൽ കർബിന്റെ പ്രതിഫലം പഠിപ്പിക്കുകയാൽ മരണസമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന പോലെ നമ്മളൊന്ന് രുചിച്ചു നോക്കിയിട്ടില്ല. പ്രസവത്തിന്റെ വേദന അറിഞ്ഞ പെണ്ണെ, പ്രസവത്തിന്റെ വേദന അറിഞ്ഞ അമ്മമാരെ, നമ്മൾ പറയോലോ ഉസ്താദേ, പ്രസവത്തിന് വലിയ വേദനയാണ്, നൊമ്പരമാണ്, സങ്കടമാണ്, അത് വല്ലാത്തൊരു വിഷമമാണെന്ന് പറയാറില്ലേ. പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടിയാണ് 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 മരണത്തിന്റെ വേദന. പൊന്നുമോളെ ആ മരണത്തിന്റെ വേദന അള്ളാഹു നമുക്ക് ലഘൂകരിച്ചു തരണ്ടേ.
പിതാവിൽ കർബ് പതിവാക്കണം മോളെ. ഭർത്താവില്ലാതെ ഭർത്താവ് മരണപ്പെട്ട ഭർത്താവ് നാട് വിട്ടുപോയ ഭർത്താവ് ഒഴിവാക്കി പോയ വിധവകളായ എന്റെ സഹോദരിമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരുപാട് വിഷമങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടെന്ന് നല്ലതുപോലെ അറിയാം. ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നല്ലതുപോലെ അറിയാം. ആ മനസ്സിന്റെ അകത്തെ സങ്കടഭാരങ്ങൾ, ദുഃഖഭാരങ്ങൾ, പ്രതിസന്ധികൾ, ടെൻഷനുകൾ, വിഷമങ്ങളെല്ലാം ഈ അറിവിന്ദിലാമിലെ മജ്ലിസിലെ ദുആവിൽ കറബിലൂടെ ഇറക്കി വെക്കണം നിങ്ങളെ. ആ മനസ്സിനെ ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കരുത്. ആ മനസ്സിന് സമാധാനം കൊടുക്ക. അറിവില്ലാതെ ഒറ്റപ്പെട്ടു പോയവർ, ഉമ്മയില്ല, ബാപ്പയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, വരുമക്കളില്ല, പേരമക്കളില്ല, കൂട്ടുകാരില്ല, കൂട്ടുകാരുകളില്ല, ഒറ്റപ്പെട്ടു പോയവർ, ഓരോ സങ്കടങ്ങളെ ഹൃദയാന്തരത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവരല്ല. ദുആവിൽ കറബിലൂടെ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ദുആവിൽ കറബിലൂടെ സമാധാനം കൊടുക്കണം അല്ലാഹ്. ദുആവിൽ കറബിലൂടെ സമാധാനം കൊടുക്കണം അല്ലാഹ്. വയസ്സ് എത്രയോ ആയി റബ്ബേ, ഒരു കല്യാണം നോക്കാതെ തുടങ്ങിയിട്ട് കാലം എത്രയായി റബ്ബേ, എത്ര നോക്കിയിട്ട് കല്യാണം ശരിയാകാത്ത ടെൻഷനാണ് അല്ലാഹ്. ദുആവിൽ കറബിലൂടെ ടെൻഷൻ മാറ്റിയിട്ട് അവരെ കല്യാണം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് ചോദ്യമാണ്, ആയില്ലേ, വിശേഷമായില്ലേ, മക്കളായില്ലേ, ആർക്കാണ് കുഴപ്പം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് പളച്ചവനെ, ഒന്നുമുണ്ടായിട്ടല്ല. ഓരോ രാത്രിയും നിങ്ങളെ സഹോദര സഹോദരിമാരെ കിടന്നിറങ്ങുമ്പോ ഇന്നത്തെ രാത്രി അല്ലാഹു ഒരുക്കുന്ന തന്നിരുന്നെങ്കിലേ, അറിയുന്നില്ലാവില്ല, മജ്ലിസിൽ വെച്ച് വെള്ളം കുടിച്ച് ഈപ്പപ്പഴം കഴിച്ച് അല്ലാ, ഇന്നത്തെ രാത്രി അല്ലാഹു എനിക്കൊരു കുഞ്ഞിനെ തന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് കിടന്നിറങ്ങുന്നവരാണ്. ആ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ, ആ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ, 9 മാസം ഗർഭാശയത്തിന്റെ അകത്ത് കൊണ്ട് നടന്ന കുഞ്ഞിന് അപകടവും വരാതെ, ഒരു വിഷമവും വരാതെ, ഒരു പ്രയാസവും വരാതെ, സുഖപ്രസവത്തിലൂടെ സന്തോഷത്തോടെ രാഹത്തോടെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായി കിട്ടണമെന്ന് നിയത്തോടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഗർഭാശയത്തിന്റെ അകത്ത് കുഞ്ഞുമക്കളെ കൊണ്ട് നടക്കുകയാണ്. പടച്ചവനെ ദുആവിൽ കർബിനോടെ പരിഹാരം നൽകണേ അല്ലാ. കടങ്ങളാണ് ഉസ്താദേ, വീടിരത്തിയുടെ വക്കിലാണ് ഉസ്താദേ, ബാധ്യതകളാണ് ഉസ്താദേ, ഒരുപാട് ആഗ്രഹത്തോടെ ബിസിനസ് തുടങ്ങി, ബിസിനസ് പൊടിഞ്ഞു പോയി, കച്ചവടം പച്ചപിടിച്ചില്ല, വാഹനത്തിൽ നിന്ന് ഓട്ടമില്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങൾ പറയുന്നവരുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാം 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 ദുആവിൽ കറബിലൂടെ പരിഹാരം കൊടുക്കണേ റബ്ബേ, പരിഹാരം കൊടുക്കണേ അല്ലാ. ഗൾഫിലേക്ക് ജോലിക്ക് പോയ പ്രിയപ്പെട്ട ബാപ്പച്ചി ജയിലിലാ, ഓരോ പെരുന്നാളിലും പ്രിയപ്പെട്ട പ്രവാസികളെ വീട്ടിലേക്ക് വന്ന് സന്തോഷം പറയുമ്പോ, കൊല്ലങ്ങളായില്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജയിലിലാണ് റബ്ബേ, കൊല്ലങ്ങളായില്ലോ എന്റെ പ്രിയപ്പെട്ട ബാപ്പ ജയിലിലാണ് അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലും ഗൾഫിലും ജയിലിൽ കണിയുന്നവരുണ്ട്, കേസുള്ളവരുണ്ട്, എല്ലാ ദുആവിൽ കറബിലുള്ള വരക്കത്തോണ്ട് പരിഹാരം കൊടുക്കണമല്ലാ. പ്രത്യേകിച്ച് 26-ാം തീയതി നടന്ന ജനസാഗരങ്ങളെ പങ്കെടുത്ത അറിവിന്ദിലാവിലുള്ള മജ്ലിസിലേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ ജനങ്ങളും എല്ലാവരുടെ എല്ലാ പ്രതിസന്ധികളും പരിഹാരം കൊടുക്കണേ അല്ലാ, പരിഹാരം കൊടുക്കണേ അല്ലാ, പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, 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 ഇൻഷാ അല്ലാ ദുആവിൽ കർബ് ചൊല്ലുകയാണ്, ദുആവിൽ കർബ് ചൊല്ലുകയാണ്. എല്ലാവരും മേറ്റ് ചൊല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു അമീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു അമീമുൽ ഹലീം, لا اله الا الله رب العرش العظيم, لا اله الا الله رب السماوات ورب الارض ورب العرش الكريم.
لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم എല്ലാവരെന്നെ കയ്യിനോന് മുഖം തടവുക എല്ലാവരും എന്നെ കയ്യിനോന് ശരീരഭാഗങ്ങളെ തടവുക പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ദുആവുൽ കർബിനെ കബൂലാക്കണം അല്ലാ സ്വീകരിക്കണം അല്ലാ ആ ദുആവുൽ കർബ് ചൊല്ലുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ആഗ്രഹങ്ങളെല്ലാം കാണുന്ന നിനക്കറിയാലോ പടച്ചവനെ നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ ാഹത്താക്കി കൊടുക്കണേ അല്ലാ അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ദുഃഖങ്ങളെ എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്തുറപ്പേ ഞങ്ങളെ കൽവ് നന്നാകുറപ്പേലാസ് നൽകണം അല്ലാ ഇമാന് നൽകണം അല്ലാ പടച്ചവനെ നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണേ അല്ലാ നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമല്ലാ നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമല്ലാ നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമല്ലാ പടച്ചവനെ ഞങ്ങളെ അക്ബത്ത് നന്നാക്കുറപ്പേ ഞങ്ങളെ അറിവിന്ദ്രാവിന്റെ വലിയമ്മമാരെ പാവപ്പെട്ടതിന്റെ പുന്നാരഹം പലരും മരിച്ചുപോയല്ലോ അല്ലാ ശൈഖുനാ ചെറിയ പിസ്താദടക്കം പലരും ഞങ്ങളോട് വിടപറഞ്ഞു പോയല്ലോ അല്ലാ അറിവിന്ദിലാവക്കേൾക്കുള്ള കുടുംബങ്ങള് പലരും മരിച്ചുപോയി ഇറപ്പോ അറിവിന്ദിലാവിനെ ഇഷ്ടപ്പെട്ടിരുന്ന പല വലിയമ്മമാരും മരിച്ചുപോയല്ലോ അല്ലാ അറിവിന്ദിലാവിനെ ഇഷ്ടപ്പെട്ട പല വലിയൂപ്പമാനും മരിച്ചുപോയല്ലോ അല്ലാ ഈ പവിത്രമായ മജ്ലിസിനെ സ്നേഹിച്ചിരുന്ന പലരോ ഞങ്ങളോട് വിട പറഞ്ഞു പോയിറപ്പേ അവരിപ്പോ ഉണ്ടായിരുന്നുവെങ്കിൽ അവര് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുമായിരുന്നു കബറിലാണ് 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 കബറില കബറില ഞങ്ങളെ മജ്ലിസിലെ സവാബ് അവരെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണം അല്ലാ
സ്വർഗം കൊടുക്കണമല്ല, സ്വർഗം കൊടുക്കണമല്ല, സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ പടച്ചവനെ, ഈ പവിത്രമായ അറിവിന്ദിരാവിനുള്ള മജ്ലിസ് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവരും കബറിടോ സ്വർഗത്തിൽ പൂന്തോപ്പാക്കണയല്ല, വിശാലമാക്കി കൊടുക്കണയല്ല, സ്വർഗം നൽകണമല്ല, സ്വർഗം നൽകണേ അല്ലാഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, രാജാതിരാജനായ അല്ലാഹ്, ഈ പവിത്രമായ മജ്ലിസുകൾക്കുള്ള പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഒരുപാട് വലിയ ഉമ്മമാർ ഞങ്ങളെ മജ്ലിസിലുണ്ട്, ഒരുപാട് വലിയ ഉത്തമാർ ഞങ്ങളെ മജ്ലിസിലുണ്ട്, ഒരുപാട് സഹോദര സഹോദരിമാർ ഞങ്ങളെ മജ്ലിസിലുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളെ മജ്ലിസിലുണ്ട് റബ്ബേ. അവരുടെ എല്ലാ മനസ്സിലൊരുമാണ് ആഗ്രഹങ്ങളുണ്ട് അല്ലാഹ്, അവരുടെ എല്ലാ മനസ്സിലൊരുമാണ് ആഗ്രഹങ്ങളുണ്ട് അല്ലാഹ്, ആ ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ആ നിയത്തുകളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ആ നിയത്തുകളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ അറിവിന്ദിലാ വെക്കൽക്കുന്ന വീടുകൾ പറക്കത്തുള്ള വീടാക്കറപ്പേ, റഹ്മത്തുള്ള വീടാക്കറപ്പേ, കോട്ടേഴ്സുകൾ വില്ലകൾ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാർബർ ഷോപ്പുകൾ കച്ചവട സ്ഥാപനങ്ങൾ വാഹനങ്ങൾ ആരെല്ലാം ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം നീ ബറക്കത്തിന് ചൊറിയണേ അല്ലാഹ്, റഹ്മത്തിന് ചൊറിയണേ അല്ലാഹ്, റാഹത്തിന് ചൊറിയണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണമല്ല, അതിനുള്ള വഴികൾ ഞങ്ങളെ മുന്നിൽ തുറന്നു തരണേ അല്ലാഹ്, അല്ലാഹ് ഞങ്ങളെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തണമല്ല, ദുആഉൽ കർബിന്റെ ബർക്കത്ത് കൊണ്ട് വേദനകളെ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണമല്ല, പ്രശ്നങ്ങളെ മാറ്റണമല്ല, പ്രതിസന്ധികളെ മാറ്റണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ റബ്ബേ, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഞങ്ങളെ വല്യമ്മമാർ, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഞങ്ങളെ വല്യോപ്പമാർ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാർ, യാ അല്ലാ നീ അവർക്കെല്ലാം അവരുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, അവരുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, അവരുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റഹീമായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്, നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കറുണ്ട്, വീടില്ലാത്തവർക്കൊരു വീട് നൽകണേ അല്ല, റോഡില്ലാത്തവർക്കൊരു റോഡ് നൽകണേ അല്ല, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ല, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല, വിദേശത്തേക്കൊരു വിസ റെഡിയാക്കണേ അല്ല, ടിക്കറ്റ് റെഡിയാക്കണേ അല്ല, മെഡിക്കൽ പാസ്സാക്കണേ അല്ല, വിസക്ക പോയി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നീ കൊടുക്കണേ റഹ്മാനേ.
ജോലി ചെയ്ത ശമ്പളം തരണേ അല്ലാ. ഇഖാമയുടെ പ്രശ്നം, തനാസിലുള്ള പ്രശ്നം, വിസയുടെ പ്രശ്നം എല്ലാം പരിഹരിച്ചു വേണമല്ലാ. പടച്ചവനെ ബിസിനസ്സിലെല്ലാം ബർക്കത്ത് തരണേ, കച്ചവടത്തിലെല്ലാം ബർക്കത്ത് തരണേ, കൃഷികളിലെല്ലാം ബർക്കത്ത് തരണേ, ഏർപ്പാടിലെല്ലാം ബർക്കത്ത് തരണേ, ജോലികളിലെല്ലാം ബർക്കത്ത് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തിന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര സുരിച്ചാലും അത് വരുന്ന റബ്ബേ, നീ ഞങ്ങൾക്ക് എന്തെല്ലാമാണ് തന്നത്? ഞങ്ങൾ ചോദിച്ചതിനപ്പുറം നീ ഞങ്ങൾക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹ്, എല്ലാത്തിനും നീ ഞങ്ങൾ ശുക്ര ചെയ്യുന്നവരാക്കണേ റഹ്മാനെ. ഞങ്ങളെ പാപകാരങ്ങളെല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. ഓരോ ദിവസം അറിവിന്നിലാവിന്റെ ഓഫീസിൽ വന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു വരണ്ട്, മക്കൾക്കുള്ള നേർച്ചകൾ നൽകുന്നവരുണ്ട്, അരി കൊണ്ടുവരുന്നവരുണ്ട്, പച്ചക്കറികളെ കൊണ്ടുവരുന്നവരുണ്ട്. യാ അല്ലാ, അങ്ങനെ അറിവിന്നിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് സഹായങ്ങളെ കൊണ്ടുവരുന്നവനുണ്ട്, ദുആഇദയാ വേണ്ടി ദുആവസിയത്ത് ഏൽപ്പിക്കുന്നവനുണ്ട്. എല്ലാവർക്കും പരിഹാരം കൊടുക്കണേ റബ്ബേ, എല്ലാവർക്കും പരിഹാരം കൊടുക്കണേ റബ്ബേ, എല്ലാവർക്കും പരിഹാരം കൊടുക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം നിയത്ത് വച്ചിട്ടാണോ 26-ാം തീയതി നടന്ന പ്രോഗ്രാമിന് വന്നത്, പടച്ചവനെ ഓരോ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ എന്ത് നിയത്ത് വച്ചിട്ടാണോ വരുന്നത്? ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അറിവിന്നിലാവ് കുടുംബങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണോ വരുന്നത്? അവരുടെയും നിങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ബർക്കത്ത് കൊടുക്കറപ്പേ, ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് റഹ്മത്ത് കൊടുക്കറപ്പേ. ഇവിടെ ഭക്ഷണം വാചകം ചെയ്യുന്നവര്, വളണ്ടിയർമാരാകുന്നവര് എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ഒരാളെയും നീ വെറുതെ ആക്കല്ലേ റബ്ബേ, ഒരാളെയും നീ വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബർക്കത്ത് നൽകണം അല്ലാ. ഞങ്ങളെ പ്രവാസികളുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളുടെ സങ്കടങ്ങളെ നീക്കണേ അല്ലാ. ഉമ്മ കബറില ഉമ്മാക്ക് സ്വർഗം കൊടുക്കറപ്പേ, ഉമ്മാക്ക് സ്വർഗം കൊടുക്കറപ്പേ, ഉമ്മാക്ക് സ്വർഗം കൊടുക്കറപ്പേ. ശൈഫന ചെറിയ പിസ്താനണക്കം, ഞങ്ങളെ ഉസ്താദമാരെ പലരും മരിച്ചുപോയി റബ്ബേ. ൂന്തോപ്പാക്കണേ അല്ലാ. അവരുടെ ഭരതനെ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അറിവിന്ദിരാമ കുടുംബങ്ങളുടെ ഖബറ് സ്വർഗമാക്കണേ, വിശാലമാക്കണേ. അല്ലാഹുവേ, ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായിരുന്ന ഞങ്ങൾക്കെല്ലാവരെ അത്താണിയായിരുന്ന മഹാനായ ശൈഖുന കള്ളംതോട് കരീം ഉസ്താദ്, ഉസ്താദിന്റെ ദരദനെ വർദ്ധിപ്പിക്കണം അല്ലാ. ഉസ്താദിന്റെ ദരദനെ വർദ്ധിപ്പിക്കണം അല്ലാ. ഉസ്താദിന്റെ ദരദനെ വർദ്ധിപ്പിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ഹജ്ജുമ്മ, കള്ളംതോട് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് വഫാത്തായി. പടച്ചവനെ ആ ഉമ്മാന്റെ കബറിനെ സ്വർഗമാക്കണം അല്ലാ. ആ ഉമ്മാന്റെ കബറിനെ വിശാലമാക്കണം അല്ലാ. ആ ഉമ്മാന്റെ കബറിനെ സ്വർഗത്തിലെ പൂന്തോ പാക്കണേ റഹ്മാനെ. ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണം അല്ലാ, സ്വർഗം കൊടുക്കണം അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, അറിവിന്നിലാവില്ല കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ആ കബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ വല്യമ്മമാര് വല്യപ്പമാര്, ഞങ്ങളെ സഹോദര സഹോദരിമാര്, ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ, അവർക്കെല്ലാം റാഹത്ത് കൊടുക്കണേ റബ്ബേ.
സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار കമന്റിലൂടെ ദ്വാരക്കാൻ വേണ്ടി പറയുന്നവർ എത്രയാ, എത്രയോ അമ്മമാരാണ് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്, എത്രയോ അച്ഛന്മാരാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്, എത്രയോ പ്രിയപ്പെട്ടവരാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്, എത്രയോ പ്രിയപ്പെട്ടവരാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്. പടച്ചവനെ പടച്ചവനെ, അവരുടെ സങ്കടങ്ങൾ നിനക്കറിയാലോ റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ നിനക്കറിയാലോ റബ്ബേ, അവരുടെ ദുഃഖങ്ങൾ നിനക്കറിയാലോ റബ്ബേ. ഈ മജ്‌ലിസ് കേൾക്കുന്ന മുഴുവനാളുകളുടെ മുഴുവൻ സങ്കടങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനേ, മഹാനായ ശൈഖുനാ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ സദാത്തിങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ആക്കിവത്തിന് നീ നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളെ ആക്കിവത്തിന് നീ നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളെ ആക്കിവത്തിന് നീ നന്നാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين إن شاء الله إن شاء الله إن شاء الله ഹദാദ് റാത്തീബ് ചൊല്ലാണ് എല്ലാ പ്രിയപ്പെട്ടവരും. ഹദാദ് റാത്തീബ് ചൊല്ലാം, ഹദാദ് ചൊല്ലിയിട്ട് നമുക്ക് മൂന്ന് സ്വലാത്തിലേക്ക് പിരിയാ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്നൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവർ വന്ന് ദ്വാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, സന്തോഷവും ഐശ്വര്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക ാണ് എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കൊളി. നല്ല നിയ്യത്ത് വെച്ചിട്ട്, നല്ല മുറാദ് വെച്ചിട്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ എന്താണോ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത്, അല്ലാഹു അത് സാധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവേ നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാ, അല്ലാഹുവേ നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാ, നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാ. ഈ പവിത്രമായ മജ്‌ലിസിൽ ഇരുന്ന് ഞങ്ങൾ തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ ഈ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിയ്യത്തുകളും യാ അല്ലാ നീ സാധിപ്പിച്ചു തരണേ അല്ലാ, സാധിപ്പിച്ച് തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ചല്ല തവസ്സുൽ ബൈത്ത് ആരംഭിക്കാം. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിം ജീലാനി. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിം ജീലാനി. യാ ശൈഖനാ യാ ഖുത്ബൈ അഖ്താബിയാ മുഹിയദ്ദീനി. യാ സയ്യിദി യാ മഖ്ദു അബ്ദൽ ഖാദിം ജീലാനി. അല്ലാഹു 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 അല്ലാഹു
ഹരിഫീന രാസയേദി അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം ജീലാനി യാ ബുർഹാന ആശീന രാഗൗസൽ മുസ്ലിമീന രാസയേദി രാമസദു അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം ജീലാനി യാ കുതുബൽ വാസിലീന യാ ഖിബ്ലത്തൽ ആലമീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി യാ മുർശീദ താലിബീന യാ മുജീയൽ ഹാലിഖീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം ജീലാനി യാ മുജാഹിദീന യാ ഐനൽ മുശാഹിദീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം ജീലാനി യാ ബാസല്ലെ തായിരീന യാ സൈഫല്ലെ ലാകീരീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി യാ ദഹ്റല്ലെ കാസിദീന യാ ഫഹ്റല്ലെ താബിഈന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം ജീലാനി യാ സക്കനൽ മുഖതദീന യാ സൈനൽ ഹബീദീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം ജീലാനി യാ ദലീലൽ ഹാഇരീന യാ ജാദല സായിരീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി യാ ഉറവാത മുസീഖീന യാ ഖുദവാത നാസീഖീന യാ സയ്യിദി യാ മഹദ അബദൽ കാദം ജീലാനി അല്ലാഹു 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 അർഹം അബദൽ കാദം.
ജീല റഹമാനി വാഹാലി ഫൽമാതിനി സയ്യിദി രാമഹദ അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി എല്ലാരും ചൊല്ല അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി എല്ലാരും ചൊല്ലി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു ഈ തവസ്സുൽ മൈത്തിലുള്ള ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്തിലാക്കി തരണേ അല്ലാഹു 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 അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി വക്കീല റഹമാനി വാഹാലി ഫൽമാതിനി സയ്യിദി രാമഹദ അബദൽ ഖാദർ ജീലാനി വക്കീല റഹമാനി വാഹാലി ഫൽമാതിനി സയ്യിദി രാമഹദ അബദൽ ഖാദർ ജീലാനി വക്കീല റഹമാനി ഖലീഫത്തുൽമാതിനി യാ സയ്യിദി യാ മഹദ അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അർഹം അബദൽ ഖാദർ ജീലാനി ബഗ്ദാദിൽ മറവേട്ട മുഹിയദ്ദിൽ ശൈഖ് ഇക്കാണും മജ്ലിസിൽ വല്ല ഹാളറായി പോണേ ബഗ്ദാദിൽ മറവേട്ട മുഹിയദ്ദിൽ ശൈഖ്
ഇക്കാണം മജ്‌ലിസിൽ വന്ന് ഹാളായി പോണേ ബഗ്ദാദിൽ മറവേട്ട മുഖിയത്തിൽ ശൈഖേ ഇക്കാണം മജ്‌ലിസിൽ വന്ന് ഹാളായി പോണേ കാദിരിയ കാദിരിയ കാദിരി യാ കാദിരിയ ശൈഖ അബദൽ കാദിരിയ 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 കാദിരി യാ കാദിരിയ ശൈഖ അബദൽ കാദിരി കാദിരിയ കാദിരിയ കാദിരി യാ കാദിരിയ ശൈഖ അബദൽ കാദിരി അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്തു ചൊല്ലാണ്. എല്ലാവരും രണ്ട് കൈയിലൂതിയിട്ട് മുഖൊക്കെ തടവി, ശരീര ഭാഗങ്ങളൊക്കെ തടവി, ഇനി അൽഹംദുലില്ലാ മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് കൂടി ചൊല്ലാണ്. അത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്ക ഇപ്പൊ കുത്തുബുൽ അഖ്താബ് തങ്ങളെ തവസ്സുൽ ബൈത്ത് ചൊല്ലി, ഇനി കുത്തുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലാണ്. എല്ലാവരും റാഹത്തിൽ ചൊല്ലി അൽഹംദുലില്ലാ. لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله نحمد الله المجيب كل دعوات لنا يا لنا رب سواه ربنا صلى الله وسلم كل غلات على أغبض الذي والي والصغاب والبلي نحن ندعو ربنا الكريم في التوسل واستغاثة بقوة عيننا مدور ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهك مدور ولي إننا نأتي إليكم للإزاغة ما بنا شدة ثوافتي شيخنا مدبور ولي ليس خسران لمن أتى إليك طالبا بل بمطلب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مرين قد أتاه كامل الشفاء بكم ليس بالعلاج بل بقول يا مدبور ولي كل عفريت وشيطان وجن لماردي أدي بلبان الجناية قطبنا مدبور ولي كم كروبات الكشفت العزين طائم فاكشف العل الودايا شيخنا مدبور ولي فرج العن اللدى وكل ما يغيبنا في الدنا وفي المعادي
ശ്രീഹരമദവോർവലി കൂട്ടകഫൽ ഹമിയൻ ഈമൽ അത്താ കോലജിആ എല്ലാവരും രണ്ട് കയ്യിലോ നീട്ട് മുഖം തടവുക.
ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊടുക്കുക. പടച്ച റബ്ബേ, ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന്, ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അല്ലാ, നിന്നോട് ചോദിക്കുന്നു. അല്ലാ റഹ്മാനായ റബ്ബേ, മഹാന്മാരായ മഹാന്മാരായ ഔലിയാക്കന്മാരെ തവസ്സുൽ വൈത്ത് നിന്നിട്ട് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങളെ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്തു തരണേ. അല്ലാ ഈ തമസുൽ മൈത്ത് ചൊല്ലിയിട്ട് നിന്നോട് ചോദിക്കും റബ്ബേ, ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ്, എല്ലാം ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളോട് നീ പൊറുക്കണേ. അല്ലാ ഒരുപാട് മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, എല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ. ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ സഹിച്ചവരാണ്, എല്ലാ തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിക്കണേ. അല്ലാ തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ മാറ്റണേ, തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ട്യൂമർ മാറ്റണേ, തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഡയാലിസിസ് സുഖപ്പെടുത്തണേ, തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് കിഡ്നി തകരാറ് സുഖപ്പെടുത്തണേ, തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലിവറിന്റെ പ്രോബ്ലം മാറ്റിത്തരണേ, തവസുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റിത്തരണമല്ലാ, തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെ മാറ്റിത്തരണേ. അല്ലാ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണമല്ലാ, തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് കടബാധതകളെ വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ. അല്ലാ അല്ലാഹുവേ, റഹ്മാനായ റഹീമായ രാജാതിരാജനായ റബ്ബേ, കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ ഒരു ദിവസം പോലെ മുഴുകിയാണ് അറിവിന്നിലാവ് കേൾക്കുന്നവരാണ് റഹ്മാനേ. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹോദരങ്ങളുടെ ഞങ്ങളെ സഹോദരിമാരുടെ കല്യാണം ശരിയാക്കി തരണമല്ലാ, മക്കളില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് തവസ്സുൽ ബൈത്തിലെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ നൽകണേ റഹ്മാൻ, നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ. അല്ലാ സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം എത്ര സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പ്രസവിച്ച് 60 ദിവസം മാത്രം പ്രായമുള്ള യാ അല്ലാ ചെറിയൊരു പൈതലിനെ കൊണ്ടുവന്നിരുന്ന ഉസ്താദെ ണം ഡോക്ടർമാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ഞങ്ങൾ ഒഴിവാക്കിയില്ല, ഈ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഉസ്താദ് ദ്വാർക്കണമെന്ന് പറഞ്ഞ് പടച്ചണബേ, ആ പ്രിയപ്പെട്ട കുഞ്ഞിന് ആരോഗ്യം കൊടുക്കണമല്ലോ, ആഫിയത്തെ കൊടുക്കണേ. അല്ലാ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ
ആസിഫ് എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലുള്ള കൂട്ടുകാരൻ വന്ന ഉസ്താദേ ദ്വാർക്കണേ, എന്റെ പ്രിയപ്പെട്ട ബാരല് ബുറൂമിൽ കിടക്കുന്ന സമയം ഞാൻ നേർച്ചയാക്കിയതാണ്. ആരൊക്കെ ഓപ്പറേഷൻ വേണ്ടി വരവെന്ന് പറഞ്ഞതാണ്. കുട്ടി തലതിരിഞ്ഞിട്ടാണെന്ന് പറഞ്ഞതാരെന്ന് ഉസ്താദേ അറിവിന്ദ് ലാവിന്റെ മജ്ലിസില് ഞാൻ കൊണ്ടുവരാൻ റാഹത്ത് കൊടുക്കണേ. അല്ലാ വടക്കണേ, അല്ലാറ വടക്കണേ, അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാർ എത്രയാണ് അല്ലാ, എത്രയാണ് അല്ലാ, എത്രയാണ് റബ്ബ്. മക്കളില്ലാതെ സങ്കടങ്ങൾ സഹിക്കുന്നവരെ എത്രയാ, മക്കളില്ലാതെ വിഷമങ്ങളെ പറയുന്നവരെ എത്രയാണ്. ഓരോ ദിവസവും മക്കളില്ല എന്ന സങ്കടം പറയാൻ വേണ്ടി മാത്രം വരുന്നവരെ എത്രയാൽമീട്ട് എന്ന് പറയുന്ന സഹോദര സഹോദരിമാരുണ്ട്. അല്ലാ അല്ലാ അവർക്ക് വേണ്ടി ഞങ്ങളെ ചോദിക്കുന്നു. അല്ലാ സ്വാലിഹായ മക്കളെ തരണേ, അല്ലാ സ്വാലിഹായ മക്കളെ തരണേ, അല്ലാ സ്വാലിഹായ മക്കളെ തരണേ, അല്ലാ സ്വാലിഹായ മക്കളെ തരണേ, അല്ലാ പടച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസുകൾക്കുള്ള ഉമ്മമാരെ ഉപ്പമാരെ അമ്മമാരെ അച്ഛന്മാരെ അവരുടെ കുടുംബങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. യാ റബ്ബോ യാ അല്ലാ ഈ പവിത്രമായ മജ്ലിസിലെ ബറക്കത്തുകൊണ്ട് എല്ലാവർക്കും നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ. റബ്ബേ മജ്ലിസിൽ വെച്ച വെള്ളം അതൊരു ബർക്കത്തിന്റെ വെള്ളമാക്കണം. അല്ലാ ശിവ ലഭിക്കുന്ന വെള്ളമാക്കണം. അല്ലാ ഉസ്താദേ ദ്വാർക്കണേ തവസുൽ ബൈത്തു ചൊല്ലിയിട്ട് ദ്വാർക്കണേ എന്ന് പറഞ്ഞിട്ട് എത്രയോ ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളോട് പറയാനുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി തരണേ. അല്ലാ റാഹത്തിലാക്കി തരണേ. അല്ലാ